എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഡീക്കന്മാരുടെ തിരുപ്പട്ടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിസന്ധിയിൽ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ മീഡിയ കമ്മീഷൻ. ഡീക്കന്മാരെ ബലിയാടുകളാക്കുന്നു എന്ന തരത്തിലാണ് മീഡിയ കമ്മീഷന്റെ കണ്ടെത്തൽ. ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകണമെന്നാവശ്യപ്പെട്ട് 2024 ഒക്ടോബർ 13 തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്തുള്ള പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയെ പൊതുസമൂഹത്തിൽ അപമാനിക്കാനുള്ള ചില വ്യക്തികളുടെയും സംഘടനകളുടെയും പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് ഇതിനെയും കാണാനാവും. കാരണം തെരുവിൽ പ്രക്ഷോഭം നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന വ്യക്തികളും സംഘടനകളുമാണ് ഡീക്കന്മാരുടെ തിരുപ്പട്ട സ്വീകരണത്തെ ഭീഷണികളിലൂടെ വിലക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. തിരുപ്പട്ട സ്വീകരണത്തിന് ഒരുക്കമായി സഭ നിഷ്കർഷിക്കുന്ന രീതിയിൽ അനുസരണം വാഗ്ദാനം ചെയ്യുന്ന സത്യവാങ്മൂലം ഒപ്പിട്ടു നൽകുന്നതിനനുസരിച്ച് പട്ടം നൽകാമെന്നാണ് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിരിക്കുന്നത്. ആ നിലപാടിൽ നിന്ന് സഭ പിന്നോട്ട് പോയിട്ടില്ല. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ നിരന്തരം ആക്ഷേപ വിധേയമാക്കുന്ന ചില വ്യക്തികളും സംഘടനകളും ചെലുത്തുന്ന തെറ്റായ സമ്മർദ്ദങ്ങളിൽപ്പെട്ടാണ് ഡീക്കന്മാർ സത്യവാങ്മൂലം നൽകാൻ വിസമ്മതിക്കുന്നത്. ഈ സത്യം മറച്ചുവെച്ച് സഭാഘടനയെ ദുർബലപ്പെടുത്തുക എന്ന തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാനായി ബഹുമാനപ്പെട്ട ഡീക്കന്മാരെ ബലിയാടാക്കുന്ന ക്രൂരതകളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. അൽമായരെ മുന്നിൽ നിർത്തി സഭയെ ധിക്കരിക്കാൻ പദ്ധതി ഒരുക്കുന്ന വൈദികരും ഒന്നോർക്കുക, നിങ്ങൾ ജീവിക്കുന്ന പൗരോഹിത്യത്തെയും നിങ്ങളെ നിങ്ങളാക്കിയ സഭയെയുമാണ് നിങ്ങൾ അപമാനിക്കുന്നതും ദുർബലപ്പെടുത്തുന്നതും.